नमस्कार। श्री शिवगीत भागम इरवत्तट्ट। ओम नमः शिवाय शिवाय नमो ओम 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 ओम नमः शिवाय शिवाय नमो ओम। ഇരുപത്തി ഏഴാമത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടായി, സച്ചിദാനന്ദ സ്വരൂപിണി സർവദാ സച്ചിത്ത പങ്കേരുക മധ്യവാസിനി സാംബ ശിവാംഗേ വസിക്കും ജഗദംബാം അമ്പുജലോചനൻ രാമൻ സമീക്ഷിച്ചാൻ. രാമൻ എന്ത് കണ്ടു, എന്ത് ഈക്ഷിച്ചു, എന്താ സച്ചിദാനന്ദ സ്വരൂപിണി പാർവതീദേവിനെ കണ്ടു, ആരോടൊപ്പം, പരമശിവൻ്റെ ഒപ്പം. പിന്നെയോ സർവദാ സച്ചിത്ത പങ്കേരുക മധ്യവാസിനി, സദാസമയത്തും അവരവരുടെ ചിത്തമാകുന്ന താമരയുടെ നടുവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചോറ്റാനിക്കരെ പോയി കണ്ടാലേ അമ്മേനെ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നുള്ളത് വയലിൽ വരുള്ളൂ, അത് പാടില്ല. സദാസേവ്യ സദാസേവ്യ, എൻ്റെ ചിത്തമാകുന്ന പങ്കജം, എൻ്റെ മനസ്സാകുന്ന താമരയിലാണ് ചൈതന്യം ഇരിക്കണത് എന്നുള്ള ബോധപൂർവമായ ഒരു ദൃഢനിശ്ചയം നമ്മൾക്ക് ഉണ്ടാവണം. ക്ഷേത്രത്തിൽ പോയാലേ സമാധാനമാവുള്ളൂ, പറയരുത്. എന്നാൽ പിന്നെ ഈ കൃതികളുടെ ആവശ്യമില്ലല്ലോ. ഇതൊക്കെ എന്തിനാ പത്മപുരാണത്തിൽ എഴുതി വച്ചിട്ടുള്ളത് വ്യാസരെ? ഈ ശിവഗീത പത്മപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ സാംബ ശിവാംഗേ വസിക്കും ജഗദംബ, മംഗളസ്വരൂപനായിട്ടുള്ള ഒരാളുടെ അടുത്ത് മാത്രമേ ഒരു സ്ത്രീക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ലൗകികാവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും നല്ലൊരു പുരുഷൻ്റെ സവിധത്തിൽ പുരുഷൻ പറഞ്ഞത് കേട്ടിട്ട് വേണം പ്രകൃതി നടക്കാൻ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് അവിടെ സമത്വം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോ അംബുജലോചനൻ, ശ്രീരാമൻ, അംബുജലോചനൻ രാമൻ സമീക്ഷിച്ചാൻ കണ്ടു. അതെന്താണ് നമുക്ക് നോക്കാം. ദിക്പാലകന്മാർ, അതായത് അഷ്ടദിക്പാലകന്മാർ, അവരാണ് ദിക്പാലകന്മാർ. നിജവാഹനങ്ങളിൽ അവരവരുടെ ഈ അഷ്ടദിക്പാലകന്മാർ അവരവരുടെ വാഹനങ്ങളില് കൈക്കൽ നിജ ആയുധജാലം ധരിച്ചുകൊണ്ട് ദിക്പാലകന്മാർ അവരവരുടെ കയ്യിലെ അവരുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഭഗവാനെ പ്രോട്ടോക്കോൾ പ്രകാരം എന്താണെന്ന് പറയുക, ഭഗവാനെ നമ്മുടെ മുമ്പിലേക്ക്, ശ്രീരാമൻ്റെ മുമ്പിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണത്. ദിക്പാലകന്മാർ നിജവാഹനങ്ങളിൽ കൈക്കൽ നിജ ആയുധജാലം ധരിച്ചുകൊണ്ട് ആ ഗിരിജാപതി സന്നിധോ നിൽക്കുന്നു. അവരെ പഞ്ചപുച്ഛം മടക്കിയിട്ട് കയ്യിൽ അവരവരുടെ ആയുധങ്ങളായിട്ട് ഓർഡർ കാത്തിട്ടിരിക്കുക ഭഗവാന്റെ. എന്താ കൈക്കൽ നിജ ആയുധജാലം ധരിച്ചുകൊണ്ട് ആ ഗിരിജാപതി, ഗിരിജ ഗിരിയുടെ മകള്, ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം, പർവ്വതത്തിൻ്റെ മകളായിരിക്കുന്ന പാർവതീദേവിയുടെ പതി ശിവൻ. അപ്പോൾ ആ ഗിരിജാപതി സന്നിധോ നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ കാക്കൽ ഇങ്ങനെ നമ്മുടെ ശിരസന്മാരായിട്ട് തല കുമ്പിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അഷ്ടദിക്പാലകന്മാർ. മൈക്കണ്ണിമാരോടൊരുമിച്ച് അതിഭക്തിയാ, മൈക്കണ്ണിമാർ അവരുടെ കൺസോർട്ടുമാരുണ്ട്, അവരുടെ പിന്നെ സ്പൗസസ്, അവരുടെ ഭാര്യമാർ. മൈക്കണ്ണിമാരോടൊരുമിച്ച് അതിഭക്തിയാ സോമചൂടപ്രസാദം ലഭിച്ചിടുവാൻ. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി പോകണമെന്നാ പറയാം. എന്നാൽ ഭാര്യയും ഭർത്താവിനും ഒരേപോലെ ഇംഗിതം ഉണ്ടായിരിക്കണം. എന്താ ഇംഗിതം എന്ന് പറഞ്ഞാൽ? ആഗ്രഹാഭിലാഷങ്ങൾ. എന്തിന്? ഈശ്വരീയത പ്രാപിക്കാനായിരിക്കണം, അല്ലാണ്ട് കുട്ടി ഉണ്ടാവാനും വീടുണ്ടാവാനും ധനം ഉണ്ടാവാനും മറ്റുള്ളവരുടെ ഞഞ്ഞത്ത് കയറാനും അല്ല, മേക്കെട്ട് കയറാനല്ല. ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഈശ്വരീയത, ടു ബി കൈൻഡ് ടു ആൾ, എല്ലാ ജീവജാലങ്ങളോടും സഹാനുഭൂതിയോടുകൂടി ആര് വസിക്കണോ അവൻ്റെ ആജ്ഞാവർത്തികളായിട്ട് സമൂഹം മാറും. സമൂഹം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറണം. നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഈശ്വരീയത ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് സോമചൂടപ്രസാദം ലഭിച്ചിടുവാൻ എന്നൊരു വാക്ക് പറയുണ്ടായി. എന്താ സോമചൂടൻ? ചന്ദ്രനെ ചൂടിയ
എന്നാണ് പറഞ്ഞത്. സോമചൂട പ്രസാദം ലഭിച്ചിടുവാൻ, ശിവന്റെ അനുഗ്രഹം കിട്ടാൻ സാമഗാനങ്ങളെ സാദരം ചൊല്ലുന്നു. സാമഗാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാമഗാനം എന്ന് പറഞ്ഞാൽ സാമവേദം. സാമവേദത്തിൽ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സാമഗാനങ്ങളെ സാദരം ആദരവ് കൂടി ചൊല്ലുന്നു. ചന്ദ്രചൂടാംഗ്രേ ച, അതായത് ചന്ദ്രചൂടാംഗ്രേ, ചന്ദ്രചൂടനെ ചന്ദ്രനെ ചൂടിയിട്ടുള്ള ശശാങ്ക സദൃശാസ്യൻ, തലയിൽ ചന്ദ്രൻ, തലയിൽ അർദ്ധചന്ദ്രാകൃതിയാണെന്ന് ശ്രദ്ധയും മനസ്സിലാക്കണം, അംശമുള്ളൂ. ചന്ദ്രചൂടാംഗ്രേ ശശാങ്ക സദൃശാസ്യൻ, അതായത് പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന മുഖകമലത്തോടു കൂടിയവൻ, തലയിൽ ചന്ദ്രനെ ചൂടിയവൻ, പന്നകനാശന പക്ഷീന്ദ്രവാഹനൻ, ആരെ? മഹാവിഷ്ണു. പന്നക അശന, പന്നകങ്ങളെ അശിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷീന്ദ്രൻ, പക്ഷികളിൽ ഇന്ദ്രനായിരിക്കുന്ന ഗരുഡൻ, വാഹനൻ, ആരെ? ഗരുഡൻ. പന്നകനാശന പക്ഷീന്ദ്രവാഹനൻ, ഇന്ദ്രീവര പ്രഭാവ ചോരകളെ ഭരൻ. ഇന്ദീവര പ്രഭ എന്ന് പറഞ്ഞെന്താ? ഇന്ദീവര പ്രഭ ചോരകളെ ഭരൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ പ്രഭയെ നശിപ്പിച്ചിട്ടുള്ള ശരീരം കൂടിയിട്ടുള്ളവൻ. ഇന്ദ്രിയങ്ങൾക്കാണ് സ്ഥാനം മാനെന്ന് പറഞ്ഞാൽ ഈശ്വരീയത നിൽക്കില്ല. ഇന്ദീവര പ്രഭാചോരകളെ വരൻ, അല്ലെങ്കിൽ അതിൽ വേറെ ഒന്ന് പറയാം, മഹാലക്ഷ്മിക്ക് കൂടി ഇന്ദിര എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി എന്നർത്ഥം പറയണം. അപ്പോൾ ഇന്ദിര, ആ ഇന്ദിര മഹാലക്ഷ്മിക്ക് കൂടി, മഹാലക്ഷ്മിയുടെ മനസ്സിനെ കൂടി സ്വന്തമാക്കിയവൻ. ചോര എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിനെ തട്ടിയെടുത്തവൻ എന്നൊക്കെ പറയണം അർത്ഥം, വേണ്ടേ? അപ്പം നമ്മൾ ഇപ്പം തൂവെള്ള ആണ് പാല്, തൂ വെണ്ണയും നനുനനുത്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള മനസ്സുള്ളവരെ, മനസ്സുള്ളവരുടെ മനസ്സിനെ ഭഗവാൻ കട്ടു എന്നല്ലാണ്ട് ഭഗവാൻ വെണ്ണയും പാലും കട്ടു എന്ന് പറയരുത്. ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല. ഭഗവാൻ പാലാഴിയിലാണ് കടക്കുന്നത്, പിന്നെ എന്തിനാ ഗോപസ്ത്രീകളുടെ പാല്? നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ പട്ടാമ്പിക്ക് സുഖമില്ല, കൃക്കാണോ തോന്നുമ്പോൾ, എനിക്ക് കൃക്കില്ല. അപ്പോൾ തൂവെള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്കാമഭക്തി ഉള്ളവരേനെയാണ് അങ്ങനെ പറയുക. നിഷ്കാമഭക്തി, ഭർത്താവ് മരിച്ചവരും മാത്രമല്ല വെള്ളവസ്ത്രം. വെള്ളവസ്ത്രം എന്തിൻ്റെ ആധാരമാണ് എന്ന് പറഞ്ഞാൽ നിർമ്മലാവസ്ഥയുടെ. അപ്പോൾ ഇന്ദീവര പ്രഭാ ചോരകളെ ഭരൻ, ഇന്ദിരാദേവിയോടൊന്നിച്ച് അതിഭക്തിയാ. അപ്പോൾ മഹാവിഷ്ണു ഇന്ദിരാദേവി മഹാലക്ഷ്മിയോടുകൂടി ഒന്നിച്ച് വളരെയധികം ഭക്തിയോടുകൂടി ശാദരുദ്ധ്രീയ ജപൈക നിരതനായി. ശാദരുദ്ധ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയുള്ളതെന്നാണ് പറയുക. ശാദരുദ്ധ്രീയ, രുദ്രനെ പറ്റിയിട്ടുള്ള നാമം. ജപൈക നിരതനായി, രുദ്രം ചമകം പറഞ്ഞിട്ടുണ്ട്, അത് സാമവേദത്തിലാണ്. നീട്ടി നീട്ടി ചെല്ലേണ്ടതാ രുദ്രം. ബ്രാഹ്മണര് ആണ് ശിവപൂജയ്ക്ക് പ്രദോഷ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നമശിവായ, സാധാരണക്കാരൻ പഞ്ചാക്ഷരം ജപിച്ചാൽ മതി, നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ, മനസ്സിലല്ലേ? അപ്പോൾ ശാദരുദ്ധ്രീയ ജപയുക നിരതനായി ഭൂതഹൃദയനായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ. ഭൂതഹൃദയനായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഹൃദയത്തോടുകൂടി സഞ്ചരിച്ചിടുന്നു മഹാവിഷ്ണു പിന്നെ മഹാലക്ഷ്മിയോടുകൂടി. നടക്കുമ്പോൾ എന്താ, സിനിമാ പാട്ടല്ല മൂളണത്, പിന്നെന്താ മൂളണത്? ഓം നമ ശിവായ, ശിവായ നമോം, ഓം നമ ശിവായ, ശിവായ നമോം, രണ്ടാളും. അതാണ് ഭാര്യയും ഭർത്താവും ഒരേ നാമം ജപിക്കണം, അല്ലാണ്ട് ഒരാൾ ശിവഭക്തനും ഒരാൾ വൈഷ്ണവനും ആയ ബുദ്ധിമുട്ടായി. എന്നാൽ രണ്ടാൾക്കും ബോധം വേണം, ഇത് രണ്ടും ഒന്നാണെന്നുള്ളത്. അപ്പോൾ ബ്രഹ്മാവും അംബികാകാന്തപശ്ചാൽ ഭാഗേ, ബ്രഹ്മാവ് ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു പറയുന്നുണ്ടല്ലോ, അതിൽ ബ്രഹ്മാവ്, ബ്രഹ്മാവും അംബികാകാന്തപശ്ചാൽ ഭാഗേ, ഒപ്പം അംബികാകാന്തനാരാ? അംബികാകാന്തപശ്ചാൽ ഭാഗേ, പരമശിവൻ്റെ അടുത്ത്. ബഹും ബ്രഹ്മാവും അംബികാകാന്തപശ്ചാൽ ഭാഗേ, നന്മയിൽ നാൽമുഖം കൊണ്ടു, നന്മയിൽ, നന്മ മറ്റുള്ളവർക്ക് നന്മ വരാൻ വേണ്ടി നാൽമുഖം കൊണ്ട്, നാല് മുഖങ്ങളെ കൊണ്ട് ചതുർവേദവാക്യങ്ങളാൽ,
ചതുർവേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ വേദങ്ങൾ ഓരോ മുഖങ്ങളിൽ കൂടി ഉച്ചരിച്ചുകൊണ്ട് വാമദേവനെ വാഴ്ത്തുന്നു. വാമൻ, വാമദേവൻ എന്ന് പറഞ്ഞാൽ ഈ പരമശിവൻ്റെ വേറൊരു പര്യായമാണ്. അപ്പോൾ ശ്ലാഘ്യരാം, ശ്ലാഘ്യന്മാരെന്ന് പറഞ്ഞാൽ എന്താ, ശ്ലാഘിക്കപ്പെടുക, പുകത്തുപ്പെടുക. ശ്ലാഘ്യരാം മാമുനിമാരോടുകൂടവേ, ശ്ലാഘ്യരാം ശ്രേഷ്ഠന്മാരായ മാമുനിമാരോടുകൂടവേ, മുനീശ്വരന്മാരോടുകൂടി, ആദിശേഷാദി മഹാസർപ്പസംഘവും, മനുഷ്യന്മാർ മാത്രമല്ല ദേവന്മാർ മാത്രമല്ല, ആദിശേഷൻ വാസുകി മുതലായിട്ടുള്ള ഉരഗശ്രേഷ്ഠന്മാർ, ഉരകം എന്ന് പറഞ്ഞ എന്താ, ഉരസ് വെച്ച് സഞ്ചരിക്കണവരെന്നർത്ഥം. ഉരസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ വയറ്, അവര് കയ്യും കാലും ഇല്ല. എന്തുകൊണ്ടാണ് ഹൈന്ദവാരാധനയിലെ സർപ്പപൂജയ്ക്ക് ഇത്ര മഹാത്മ്യമെന്ന് ചോദിച്ചാൽ, ആൾക്കാർ കുഷ്ഠം മാറ്റും, സമ്പത്ത് തരും, കുട്ടികളെ തരും എന്നൊക്കെ പറഞ്ഞാലേ ചെയ്യുള്ളൂ. അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ കണ്ട് സ്വന്തം കർമ്മഫലം കൊണ്ടാണ്, പുണ്യം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവണതും ഉണ്ടാവാതെയിരിക്കണതും അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോലെ കയ്യില്ല, കാലില്ല, നമ്മളെപ്പോലെ ചെവിയില്ല, അത് വലിയൊരു അപരാധമാണ് അല്ലേ? ചെവിയില്ല, കയ്യുമില്ല, കാലുമില്ല. അപ്പോൾ അവർ ഉരഗങ്ങളായി, ഉരസി ഉരസി നടക്കുന്നവരായി അവർ ഭൂമിയിൽ. ആദിശേഷാദി മഹാസർപ്പസംഘം, ആദിമൂലശ്രീ പരമേശ്വരൻ തന്നെ, സാക്ഷാൽ പരമശിവൻ ആരാ? ആദിമൂലശ്രീ പരമേശ്വരൻ തന്നെ ആദരവോട് അതിരമ്യ പദങ്ങളാൽ, ഈ ഉരഗങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ട മധുരിമയാർന്ന വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് പരമശിവനെ ആരാധിക്കുന്നത്. നമ്മൾ ദേഷ്യപ്പെടുക ചെയ്യുക ഈശ്വരനോട്, ഞാൻ അത്ര നമശിവായ ചൊല്ലി ഇത്ര തിങ്കളാഴ്ച ഉപവാസം ചെയ്തു, എന്നിട്ടും എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഗതികേട്? ഗതികേട് മനസ്സിലിരിപ്പോണ്ടാണ്. മനസ്സിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പിയ ഗതികേട് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. ഗതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വഴി എന്നാണ്. ഗതി, ഗതി വിഗതികൾ, പോവാനും വരാനുള്ള പിന്നെ വഴി അറിയണം ജീവിതത്തിൽ. അതുകൊണ്ടാണ് ആദരവോട് അതിരമ്യ പദങ്ങളാൽ മേധുരാനന്ദം, മേധുരാനന്ദം എത്രത്തോളം എന്ന് പറയാൻ വയ്യ, അത്രത്തോളം ഗംഭീരം. മേധുരാനന്ദം പുകഴ്ത്തി നിന്നിടുന്നു, ഈശ്വരനെ സ്തുതിക്കണം, ഈശ്വരനെ സ്തുതിക്കുക. മേധുരാനന്ദം പുകഴ്ത്തി നിന്നിടുന്നു സ്വർണവേത്രത്താൽ, സ്വർണവേത്രത്താൽ അലങ്കൃതഹസ്തനായി, സ്വർണവേത്രത്താൽ അലങ്കൃതഹസ്തനായി. കയ്യെ എങ്ങനെയാണ്? സ്വർണവേത്രത്താൽ അലങ്കൃതഹസ്തനായി നന്ദിയും മുന്നിൽ മുതാ നടന്നീളുന്നു. നന്ദി, നന്ദിയും മുന്നിൽ മുതാ നടന്നീളുന്നു എന്നാ പറഞ്ഞത്. അവിടെ നിർത്താം, സമയം ദൗർബല്യം കൊണ്ട് ഒരു 13 മിനിറ്റ് ആയിട്ടുള്ളൂ, അറിയാം. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ഏവർക്കും ശിവസായൂജ പ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം.